അപേക്ഷ സമർപ്പണം എന്നാണ്. ഇന്നേ ദിവസം നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ദൈവവര പ്രസാദത്തിന്റെ മാതാവിനെ കുറിച്ചാണ്. മംഗളവാർത്ത അറിയിക്കുന്ന നേരം ഗബ്രിയേൽ ദൂതൻ മറിയത്തെ അഭിസംബോധന ചെയ്തത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ എന്നാണ്. തുടർന്ന് ദൂതൻ വീണ്ടും പറയുന്നു, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. യഥാർത്ഥ കൃപ എന്ന് പറയപ്പെടുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന സകലർക്കും ലഭിക്കുന്ന കൃപയും മറിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവിനോട് മറിയത്തോളം ചേർന്ന് നിൽക്കുന്ന മറ്റാരുമില്ല. ആയതിനാൽ മറിയം നേടിയ കൃപയ്ക്ക് ഉപരി ആരും കൃപ സമ്പാദിച്ചിട്ടില്ല. കൃപ ചൊരിയുന്ന ക്രിസ്തുവിന്റെ അമ്മയായതിലൂടെ ദൈവവര പ്രസാദത്തിന്റെ അമ്മയായി മറിയം മാറി. നിത്യജീവനെ ലക്ഷ്യം വെച്ച് അഭ്യസിക്കേണ്ട ഏത് പുണ്യത്തിനും കൃപയുടെ നിറവ് ആവശ്യമായിട്ടുണ്ട്. കൃപ നിറഞ്ഞ ജീവിതം നയിക്കാനുള്ള അനുഗ്രഹത്തിനായി ദൈവവര പ്രസാദത്തിന്റെ മാതാവിന്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം.